കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി ഒരു പുത്തൻ സ്പാനിഷ് താരം കൂടി ടീമിനൊപ്പം എത്തിയിരിക്കുന്നു. പരിക്കിനെ തുടർന്ന് സെർജിയോ സിഡോഞ്ച ടീം വിട്ടപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരനെ തേടുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. സ്പാനിഷ് മിഡ്ഫീൽഡർ ഹുവാൻഡെ ലോപ്പസ് ആണ് പകരക്കാരനായി ഈ കഴിഞ്ഞ ദിനം ടീമിനൊപ്പം ചേർന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ 34-കാരനായ ഹുവാൻഡെ ലോപ്പസ് ആരാണ്? 1986 ഓഗസ്റ്റ് 12 സ്പെയിനിലെ അലിസാൻഡയിൽ ജനിച്ച ഇദ്ദേഹം കോസ്റ്റാ ട്രോപ്പിക്കിലെ കുഞ്ഞൻ അക്കാദമിയിലൂടെ ഫുട്ബോൾ പഠനത്തിന് ആരംഭം കുറിച്ചു. തുടർന്ന് റിയൽ ബെറ്റീസ് അക്കാദമിയിലേക്ക്. ബെറ്റീസ് യൂത്ത് ടീമിലെ താരത്തിൻ്റെ വളർച്ച 2005 19-കാരനായ ഹുവാൻഡെ ക്ലബിൻ്റെ റിസർവ് സ്ക്വാഡിലേക്ക് എത്തിക്കുന്നു. ആ സീസണിൽ ചാമ്പ്യൻസ് ലീഗിലൂടെ ബെറ്റിസ് ജേഴ്സിയിൽ സീനിയർ കരിയറിന് അദ്ദേഹം ബൂട്ടണിഞ്ഞു. പിന്നീട് ലാലീഗ മത്സരങ്ങളിലും ടീമിൻ്റെ ഭാഗമാവാൻ താരത്തിന് സാധിച്ചു. 6 വർഷം നീണ്ടുനിന്ന ബെറ്റിസ് ക്ലബ് കരിയറിൽ 69 മത്സരത്തിൽ ബൂട്ട് കെട്ടിയ താരത്തിന് 3 ഗോൾ കൈവരിക്കാനുമായി. 2011 സീസണിനൊടുവിൽ ലോൺ അടിസ്ഥാനത്തിൽ അയൽക്കാരായ ഗ്രനാഡ ക്ലബിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. 17 ക്ലബ് മത്സരങ്ങൾക്കൊടുവിൽ ബെൽജിയൻ ലീഗ് ക്ലബ്ബായ വെസ്റ്റോളോയിലേക്ക് ഉള്ള കൂടുമാറ്റം. 2012 അവസാനം വരെ ക്ലബിൽ തുടർന്ന ഹുവാൻഡെ 15 മത്സരങ്ങളിൽ നിന്നായി 1 ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. ശേഷം തിരികെ സ്പെയിനിലേക്ക്. അവിടെ സെഗുണ്ട ഡിവിഷനിൽ SD പോൺഫെറഡീനക്ക് വേണ്ടി 2 സീസണിലും സിരി ബി ക്ലബ്ബായ സ്പെസിയയ്ക്ക് വേണ്ടി 4 സീസണിലും കളിച്ച താരം 2018 ഓസ്ട്രേലിയൻ ക്ലബ് പെർത്ത് ഗ്ലോറിയിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. 43 മത്സരങ്ങൾ ക്ലബിൽ പൂർത്തീകരിച്ച അദ്ദേഹത്തിന് പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്കുള്ള ക്ഷണം ലഭിക്കുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്ത താരം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കേരള ബ്ലാസ്റ്റേഴ്സ് പോലെ ഇത്രയും ആരാധകരുള്ള ഒരു ക്ലബിൽ കളിക്കുക ഒരു ഭാഗ്യമായാണ് ഞാൻ കാണുന്നത്. എന്നെ ടീമിലെത്തിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ക്ലബിനായി എന്റെ പരമാവധി സേവനങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ടീമിലെത്തിയ താരം ഹോട്ടലിലെ ക്വാറന്റൈനു ശേഷം ക്ലബിനോടൊപ്പം പരിശീലനത്തിന് ഇറങ്ങിയിരിക്കുന്നു എന്ന ശുഭവാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.